ഒരു നാടകീയ രംഗമാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. രാജകീയ അധികാരത്തിന്റെ പ്രതിനിധിയായ പീലാത്തോസ് ഒരു വശത്ത് നേരെ മുമ്പില് ബന്ധിതനായി, ശിരസില് കിരീടത്തിന് പകരം മുൾമുടി, കയ്യിൽ ഞാങ്ങണ, ക്ഷമന്ന വസ്ത്രമണിഞ്ഞ് ബലഹീനതയുടെയും അധികാരമില്ലായ്മയുടെയും ആൾരൂപമായി ടീസോ. ഇങ്ങനെ രണ്ട് വിരുദ്ധ വ്യക്തികളെ കൊണ്ട് നിർത്തിയിട്ടാണ് പീലാത്തോസ് ചോദിക്കുന്നത്, നീ രാജാവാണ്? ടീസോ പറയുന്ന മറുപടി, എന്റെ രാജ്യം ഈ ലോകത്തിൻ്റേതല്ല, ഞാനെന്ന രാജാവും ഈ ലോകത്തിൻ്റേതല്ല. എന്താണ് ഈശോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഒരു ചെറുപ്പക്കാരൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാ. പെട്ടെന്ന് മുകളിൽ നിന്നും തലയിലേക്ക് വെള്ളം വിറ്റ് വീഴുന്നു. തൊട്ടടുത്തിരുന്നിരുന്ന ഒരു ചെടിച്ചട്ടി വാടിയിരിക്കുകയായിരുന്നു. ചെടി അതെടുത്ത് വിറ്റ് വീഴുന്ന വെള്ളത്തിൻ്റെ ചുവട്ടിലേക്ക് വെച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു കുഞ്ഞിനെയും അടുത്തിരുത്തി അമ്മ ധർമ്മം യാചിക്കുക. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മകളെ പലകുറ്റി വരണം. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് വിശന്ന ഒരു പട്ടി കയറി വന്നു. അതിന് ഏറ്റവും വലിയ ഇറച്ചി കഷ്ണം കൊടുത്തു. അതിനുശേഷം വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരികെ പോരുമ്പോൾ ഒരു പടല പഴം വാങ്ങി. തൻ്റെ ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ള മുറിയിൽ താമസിച്ചിരുന്ന വല്യമ്മച്ചിയുടെ വാതുക്കെ കൊണ്ടുപോയി തൂക്കിയിട്ടു. ഇത് മുന്നോട്ട് കുറേ കാലം പോയപ്പോൾ ഉണ്ടായ മാറ്റമാണ് പ്രധാനം. വാടി കരിഞ്ഞു നിന്നിരുന്ന ചെടി ഇലയും പൂക്കളുമായിട്ട് സൗരഭ്യം പ്രസരിപ്പിക്കാൻ തുടങ്ങി. ആ കുഞ്ഞ് യൂണിഫോം വിട്ട് പള്ളിക്കൂടത്തിൽ പതിവായിട്ട് പോകുന്നു. ഈ പട്ടി എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കും ഇവനെ കൂട്ടായിട്ട് അനുഗമിക്കുന്നു. തൻ്റെ മുറിയുടെ വാതിക്കൽ ആരാണ് ഈ പഴം തൂക്കുന്നത് കണ്ടുപിടിക്കണമെന്ന മനസ്സോടെ ഒരു ദിവസം ഒളിച്ചിരുന്ന് പഴം തൂക്കുന്ന ഇയാളെ കണ്ട് കെട്ടിപ്പിരിച്ച് ഇതെല്ലമ്മച്ചി ഉമ്മ കൊടുക്കുക. കൊടുക്കുന്നതിന്, സ്നേഹത്തോടെ കൊടുക്കുന്നതിന് ഉണ്ടാകുന്ന സ്വാധീനമുണ്ട് പവർ ഓഫ് ദി പവർലെസ് മെസ്റ്റർ. സൂര്യൻ തൻ്റെ പ്രകാശം കൊടുക്കുന്നത് പോലെ, പുഴ തൻ്റെ വെള്ളം കൊടുക്കുന്നത് കൊണ്ട്, ഊ അതിൻ്റെ സൗരഭ്യം പടർത്തുന്നത് കൊണ്ടുണ്ടാകുന്ന സ്വാധീനം. ഈശോ പറയുന്നത്, എൻ്റെ രാജ്യം എൻ്റെ അധികാരം ഈ ലോകത്തിൻ്റേത് ഇല്ല. പക്ഷെ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഫ്രാൻസിസ് മാർപ്പാപ്പായ ചൂണ്ടിക്കാണിക്കുന്നത്, എവഞ്ചേലികാവുദ്യത്തിൻ്റെ 93 മുതലുള്ള നമ്പറുകളിൽ പറയുന്നത്, സ്പിരിച്വൽ വേൾഡ്നെസ്, ആത്മീയമായ ലൗകികത എന്ന് പറഞ്ഞാൽ ലൗകികതയാണ് അതിനെ ആത്മീയതയുടെ ഉടുപ്പിടിച്ചിരിക്കുന്നു, തിരുവസ്ത്രം ഉടുപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. ഈ പവർ ഓഫ് ദി പവർലെസ്നെസ്, ഇതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമായ ഉദാഹരണം മഹാത്മജിയാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധികാരത്തിന് നേരെ അഹിംസയുടെ, അക്രമരാഹിത്യത്തിന്റെ, നോൺ വയലൻസിന്റെ, സ്നേഹത്തിന്റെ ആയുധവുമായിട്ട് നിന്ന് ആ വലിയ ലൗകിക അധികാരത്തെ കീഴ്പ്പെടുത്തിയതിൻ്റെ ഉദാഹരണം. ഒരു കർഷകന് കാട്ടിൽ നിന്ന് ഒരു മുത്ത കിട്ടി. അതുകൊണ്ട് വന്ന് കോഴിമുട്ടകളുടെ കൂടെ അയാൾ അടവെച്ചു. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞപ്പോൾ ഇവനും വിരിഞ്ഞു, ഇതൊരു കഴുകന്റെ മുട്ടയായിരുന്നു. അവൻ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ വളർന്നു, അതുങ്ങളുടെ കൂടെ നടന്നു, അതുങ്ങളെപ്പോലെ തന്നെ ചെടികളുടെ ചുവട് ചികഞ്ഞു, അതുങ്ങളെപ്പോലെ തന്നെ കിട്ടുന്ന പുഴുക്കളെ തിന്നു വളർന്നു. ഒരു ദിവസം ആകാശത്തിൽ വലിയ ഒരു പക്ഷി ശക്തമായ കാറ്റിനെതിരെ ശാന്തമായിട്ട് ചിറകുകൾ വിടർത്തി രാജകീയമായിട്ട് പറക്കുന്നത് കണ്ട് അവൻ കൂട്ടുകാരോട് ചോദിച്ചു, അതാരാണ്? അപ്പൊ അവർ പറഞ്ഞു, അതാണ് കഴുകൻ, പക്ഷികളുടെ രാജാവ്. ആകാശമാണ് അവൻ്റെ രാജ്യം, നമ്മളോ വെറും കോഴികളാണ്. ഈശോ പറയുന്ന അവസാനത്തെ ഒരു വാചകമുണ്ട്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യമേതാണ്? ഒടുക്കുന്നതിൻ്റെ ശക്തി, പരാജയപ്പെടുന്നതിൻ്റെ സ്വാധീനം, തോറ്റുകൊടുക്കുന്നതിൻ്റെ നന്മ. ഇത് തിരിച്ചറിയാത്തവൻ കോഴിയായി ജീവിച്ച് കോഴിയായിട്ട് മരിക്കും.